ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇന്ന് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ഇന്ന് കോൺഗ്രസിൻ്റെ 31 MLA യോഗം ചേർന്ന് KPCC പ്രസിഡന്റിനെതിരെ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ സുധീരനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനമുണ്ടായെന്നാണ് ഒരു റിപ്പോർട്ട്. ആലോചനകളില്ലാതെയാണ് മദ്യനയം രൂപപ്പെടുത്തിയതെന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു. എല്ലാവരെയും മദ്യമാഫിയയുടെ ആളായി സുധീരൻ ചിത്രീകരിക്കുന്നുവെന്നും പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും വിമർശനമുണ്ടായി. നിലവിലെ സാഹചര്യം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കണമെന്നും MLA മുഖ്യമന്ത്രിയോട് പറയുകയുണ്ടായി. ആ റിപ്പോർട്ടിലേക്ക്. മദ്യനയത്തിൽ KPCC പ്രസിഡന്റിന്റെ നിലപാടുകൾ പൂർണ്ണമായും തള്ളിയാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം അവസാനിച്ചത്. 40 അംഗങ്ങളിൽ 30 പേരാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സുധീരനെതിരെ പരസ്യപടയൊരുക്കം നടത്തിയത്. യോഗത്തിലുടനീളം VM സുധീരനെതിരെ MLA രൂക്ഷമായ വിമർശനം ഉയർത്തി. സർക്കാരിന് പാർട്ടിയിൽ നിന്നും പിന്തുണ ലഭിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി ആമുഖമായി യോഗത്തിൽ പറഞ്ഞു. സർക്കാരിന്റെ നല്ല പ്രവർത്തികൾ വിവാദങ്ങളിൽ മുങ്ങിപ്പോകുന്നുവെന്നും ഇത് സർക്കാരിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബാർ വിഷയത്തിൽ താൻ സമവായത്തിന് ശ്രമിച്ചുവെന്നും എന്നാൽ ഒരാളുടെ നിലപാട് ഇതിന് തിരിച്ചടിയായെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. തുടർന്ന് സംസാരിച്ച അംഗങ്ങൾ സുധീരനെതിരെ രൂക്ഷമായ വാക്കുകളാണ് ഉപയോഗിച്ചത്. സുധീരന്റെ നിലപാടുകൾ പൊതുജന നന്മ ലക്ഷ്യം വെച്ചല്ല, മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന് MLA പറഞ്ഞു. സുധീരന്റെ സർക്കാർ വിരുദ്ധ പ്രസ്താവനകൾ തികഞ്ഞ പാർട്ടി അച്ചടക്ക ലംഘനമാണെന്നും ഇപ്പോഴത്തെ സാഹചര്യം ഹൈക്കമാൻഡിനെ അറിയിക്കണമെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. അതേസമയം മദ്യനയം പ്രഖ്യാപിച്ചത് ആലോചനകളില്ലാതെയായിരുന്നുവെന്ന് മന്ത്രി ആര്യാടൻ തുറന്നടിച്ചു. മന്ത്രിമാരോട് പോലും ഇക്കാര്യം ആലോചിച്ചില്ലെന്നും ആര്യാടൻ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് പറഞ്ഞു. സുധീരനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയെയും ചെന്നിത്തലയെയും ചുമതലപ്പെടുത്തിയാണ് യോഗം പിരിഞ്ഞത്. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ നടന്നിരിക്കുന്നത്. പാർട്ടിയുടെ പ്രദേശ് കോൺഗ്രസ് പാർട്ടിയുടെ KPCCയുടെ അധ്യക്ഷനെതിരെ കോൺഗ്രസിൻ്റെ തന്നെ MLA ഇന്ന് യോഗം ചേർന്ന് മുഖ്യമന്ത്രിയും ഒപ്പം ചേർന്ന് ആഭ്യന്തരമന്ത്രിയും ഒപ്പം ചേർന്ന് ഇന്ന് യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. നമ്മോടൊപ്പം ന്യൂസ് ആൻഡ് വ്യൂസിൽ പ്രഗത്ഭരും പ്രശസ്തരുമായ ചില പാനലിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, മുഖ്യമന്ത്രിയുടെ പഴയകാല സന്തത സഹചാരിയും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ചെറിയാൻ ഫിലിപ്പ്, അതോടൊപ്പം കോൺഗ്രസ് നേതാവായ ഡി സുഗതൻ, പ്രമുഖ കോൺഗ്രസ് രാഷ്ട്രീയ പത്രപ്രവർത്തകൻ എന്ന പേരിൽ വളരെയധികം പ്രശസ്തനായ P രാജൻ കൊച്ചിയിൽ നിന്ന്, അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ദേശീയ യൂത്ത് ലീഗിൻ്റെ നേതാവായ PK ഫിറോസ് കോഴിക്കോടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി, ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരും. ആദ്യം ശ്രീ ചെറിയാൻ ഫിലിപ്പിലേക്ക് തന്നെ പോകട്ടെ. UDF ഒരു തീരുമാനമെടുത്തു, മന്ത്രിസഭയ്ക്ക് വിട്ട ഒരു കാര്യം. പിന്നെ ഇപ്പോൾ അത് കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം എന്ന് പറയുന്നു, അല്ല എന്നും പറയുന്നു. ആ യോഗത്തിൽ ഇന്നുണ്ടായ നടപടി, ഉമ്മൻചാണ്ടിയുടെ ചില ഇടപെടലുകൾ, ചില തന്ത്രങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇന്നുണ്ടായിട്ടുണ്ടോ? എന്താണ്, എങ്ങനെയാണ് സുധീരൻ സൈഡ്ലൈൻ ചെയ്യപ്പെട്ടത്? UDF ഇപ്പോഴും ഐകകണ്ഠ്യേന ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ മദ്യനയം KPCC പ്രസിഡന്റ് മാത്രം എതിർപ്പല്ല, KPCC പ്രസിഡന്റിന്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസിലെ ഒരു നല്ല വിഭാഗമുണ്ട്. അത് എണ്ണം കൃത്യമായി തലയെണ്ണി പറയാൻ സാധ്യമല്ല. എങ്കിലും സുധീരൻ പറയുന്നത് വിശ്വസിക്കുന്ന ഒരു നല്ല വിഭാഗം ആളുകളും ജനങ്ങളും ഉണ്ട്. അതേസമയം രണ്ടാമത്തെ ഘടകക്ഷിയായ മുസ്ലിം ലീഗ് കള്ളക്കളിയാണോ എന്നെനിക്കറിയില്ല, എങ്കിൽ പോലും മുസ്ലിം ലീഗ് സുധീരൻ്റെ പ്രസ്താവന വന്നതിന് ശേഷം തന്നെ കുഞ്ഞാലിക്കുട്ടിയും ET മുബഷീറും KPA മജീദും വളരെ കർശനമായ ഭാഷയിൽ ഈ മദ്യനയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, സമ്പൂർണ്ണ മദ്യനിരോധനമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ UDFന്റെ മദ്യനയം എന്താണ്? UDFന്റെ മദ്യനയം 1996 മുതൽ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം എന്നതാണ് UDF നയം. LDF നയം വ്യത്യസ്തമാണ്. LDF എപ്പോഴും പറഞ്ഞിട്ടുള്ളത് മദ്യനിരോധനം പ്രായോഗികമല്ല, മദ്യവർജനമാണ് മദ്യവിപത്തിന് നല്ലത്. ഈ രണ്ടഭിപ്രായങ്ങൾ നിൽക്കുമ്പോൾ തന്നെ പലപ്പോഴും UDF അധികാരത്തിൽ വരുമ്പോൾ ഘട്ടം ഘട്ടമായ മദ്യനിരോധനം എന്ന് പറയുകയും പ്രകടനപത്രിക ചവറ്റുകൊട്ടിൽ ഇടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി AK ആന്റണിയാണ് ഒരു നയം പ്രഖ്യാപിച്ചത്. ആ ആന്റണിയുടെ നയത്തെ പൂർണ്ണമായി പിന്താങ്ങിക്കൊണ്ട് ഖണ്ഡിതമായ ഒരു നിലപാട് മദ്യനയത്തിൻ്റെ കാര്യത്തിൽ UDF നയത്തിനും അനുകൂലമായി നിന്നിട്ടുള്ളത് VM സുധീരനാണ്. പക്ഷേ പലപ്പോഴും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ 2 തവണയും അതിൽ വെള്ളം ചേർത്തു. വെള്ളം ചേർക്കുക മാത്രമല്ല, ബാറുകളുടെ വ്യാപനമായിരുന്നു ലക്ഷ്യം. അപ്പോഴെല്ലാം സുധീരൻ എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ 418 ബാറുകളുടെ കാര്യത്തിൽ ഒരു നയം വന്നപ്പോൾ സുധീരൻ അതിനെ എതിർത്തു. അപ്പോൾ കോടതി തീരുമാനിക്കേണ്ട ഒരു വിഷയമാണെങ്കിൽ പോലും സഹായിക്കുന്ന നിലപാടാണ് ബാബുവും ഉമ്മൻചാണ്ടിയും സ്വീകരിച്ചത്.
ഒന്ന് ഇടപെട്ടോട്ടെ ശ്രീചെറിയൻ ഫിലിപ്പ്, ഇന്നത്തെ ഒരു സംഭവ വികാസത്തിലൂടെ തന്നെ നമുക്ക് ഈ ചർച്ച പുരോഗമിപ്പിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബെന്നി ബെഹനാൻ പാർലമെന്ററി പാർട്ടി യോഗം അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ എം എൽ എ മാരെല്ലാം ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്താണ് സംഭവിക്കുന്നത്? അതായത് ഇത്തരം ഒരു യോഗത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്? ബെന്നി ബെഹനാൻ വിളിച്ചു കൂട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം ഉമ്മൻചാണ്ടി അനുവാദത്തോടുകൂടിയാണ്. ഉമ്മൻചാണ്ടി തൻ്റെ ആശ്രിതന്മാരെ മാത്രമല്ല രമേശ് ചെന്നിത്തല ആളുകളെ കൂടി വിളിച്ചു. അതായത് മദ്യനയത്തെ സംബന്ധിച്ച് ആലോചിക്കാനാണ് എന്ന് പറഞ്ഞ് സുധീറിനെതിരെ ഒരു ആക്രമണം തൊടുത്തുവിടാനായിരുന്നു ലക്ഷ്യമെങ്കിലും അത് നടന്നില്ല. അവിടെ നടന്നത് എന്താണ്? മദ്യനയത്തെ വിമർശിക്കുന്ന നിലപാടുകൾ പലതും വന്നു. ആര്യാടൻ മുഹമ്മദ് പരശുരാമൻ വിമർശിച്ചു, മാത്രമല്ല പാലോട് രവി, വി ടി വെള്ളറ തുടങ്ങിയ ആളുകൾ ബിയർ പാർലർക്ക് ലൈസൻസ് കൊടുക്കുന്നതിനെക്കുറിച്ച് വളരെ ഖണ്ഡിതമായി പറഞ്ഞു. ഒന്ന് ചോദിച്ചോടെ, ഇടപെട്ടുകൊണ്ട്, ആര്യാടൻ മുഹമ്മദ് ഇന്ന് പറഞ്ഞതായി വാർത്തകൾ വന്നിട്ടുണ്ട് ശരിയല്ല, നടപടി ശരിയല്ല എന്ന രീതിയിൽ. എവിടെയാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ ആ ഒരു നിലപാടിൻ്റെ ഒരു സ്പേസ് കിടക്കുന്നത്? തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ ഒരു നിലപാട്, മുസ്ലിം ലീഗിൻ്റെ ഒരു പകരം വയ്ക്കാവുന്ന രീതിയിലേക്ക് ആര്യാടൻ മുഹമ്മദിൻ്റെ നിലപാട് വരുന്നുണ്ടോ എന്ന് പോലും സംശയം തോന്നി. നമുക്കിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള പി കെ ഫിറോസ് കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ പി കെ ഫിറോസ്, ആര്യാടൻ മുഹമ്മദ് ഇന്ന് ഒരു വ്യത്യസ്ത നിലപാട് എടുത്തിരിക്കുന്നു, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാടിൽ? ഇപ്പോൾ ഒന്ന്, കോൺഗ്രസിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയേണ്ട കാര്യം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ പൊതുവായി പറഞ്ഞാൽ ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നത് പാർട്ടി ഒരു ഭാഗത്ത്, മുഖ്യമന്ത്രി വേറൊരു ഭാഗത്ത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഞാൻ പൊതുവായി സംസാരിക്കുകയാണ്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്നോട് ഇന്ന് ഒരു സുഹൃത്ത് വളരെ നിഷ്കളങ്കമായി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആരാണ് ഈ പാർട്ടി? പാർട്ടി എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡൻ്റാണോ? പാർട്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണോ? പാർട്ടി എന്ന് പറയുന്നത് മന്ത്രിമാരാണോ, എം എൽ എമാരാണോ? ഇവരെല്ലാം കൂടി ചേർന്നതാണ് സത്യത്തിൽ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിലപാടല്ല പാർട്ടിയുടെ നിലപാടായി കാണേണ്ടത്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ പി സി സി പ്രസിഡൻറ്റും മന്ത്രിസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രിയും ഒക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. നിരവധി ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ പരിധികൾ നമുക്ക് കിട്ടും, എല്ലാവർക്കും അറിയാവുന്നതാണ്. സമീപകാലത്ത് പോലും അത്തരത്തിലുള്ള നിരവധി തർക്കങ്ങൾ, ഏറ്റവും ഒടുവിൽ കെ പി സി സി പ്രസിഡൻ്റായ രമേശ് ചെന്നിത്തലയും ഇപ്പോൾ മുഖ്യമന്ത്രിയായി നിൽക്കുന്ന ഉമ്മൻചാണ്ടി അടക്കം ഉണ്ടായിട്ടുള്ള തർക്കങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. പക്ഷേ ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനകത്ത് അത്തരം തർക്കങ്ങൾ പതിവാണ്. കോൺഗ്രസിനകത്ത് മാത്രമല്ല, കേഡർ പാർട്ടി എന്നവകാശപ്പെടുന്ന സി പി എമ്മിനകത്ത് പോലും കഴിഞ്ഞ തവണ സഖാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയി നിൽക്കുമ്പോൾ കണ്ട തർക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ ആര്യാടൻ മുഹമ്മദിന്റെ നിലപാട് അത് മുസ്ലിം ലീഗിന്റെ നിലപാട് മുന്നോട് പകരം വെക്കാവുന്നതല്ലേ എന്നുള്ള ഒരു വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ആദ്യമേ ഞാൻ ചോദിച്ചത്. എനിക്ക് അങ്ങനെ ആ ചോദ്യത്തിന് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആര്യാടൻ എപ്പോഴും നിലപാടെടുക്കുന്നത് ലീഗിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് എന്നൊക്കെ വിശ്വസിക്കുന്നത് അതൊരു വിഡ്ഢിത്തമാണെന്നാണ് എൻ്റെ ഒരു ലളിതമായ മറുപടി. തീർച്ചയായും അത് വളരെ കൃത്യമായ മറുപടിയായിട്ട് തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്നു. ഒപ്പം ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് ഡി സുഗതൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ സുഗതൻ, താങ്കൾക്കറിയാം കെ മാധവൻ നായർ മുതൽ പട്ടംതാണുപിള്ള, ആർ ശങ്കർ, അവസാനം രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം വി എം സുധീരനിലെത്തി നിൽക്കുന്ന കെ പി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക, കേരളത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കൾ കൈകാര്യം ചെയ്തിരുന്ന ആ ഒരു സ്ഥാനം, ആ സ്ഥാനത്തിൻ്റെ ആ മഹത്വത്തിന് എത്രമാത്രം ഇന്നത്തെ ഈ സംഭവ വികാസങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോട്ടം തട്ടിയിട്ടുണ്ടെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? കോട്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഉണ്ടായത് കോൺഗ്രസ് എം എൽ എമാരുടെ ഒരു അനൗപചാരിക യോഗം ക്ലിഫ് ഹൗസിൽ കൂടിയുണ്ട്, ഔദ്യോഗിക പാർലമെൻ്റ് പാർട്ടിയല്ല. അപ്പോൾ എം എൽ എമാരുടെ യോഗം കൂടുമ്പോൾ ചർച്ചകൾ പോലും നടന്ന് കാണിക്കുകയും ചാനലുകൾ ആഘോഷിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആ യോഗത്തിൻ്റെ ഔട്ട്കം എന്താണ്? ആ യോഗത്തിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി കെ പി സി പ്രസിഡൻറ്റുമായി ചർച്ച ചെയ്ത് ഒരു സമവായം ഉണ്ടാകണം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സമവായം ഉണ്ടാകണം എന്നുള്ളതാണ് ആ യോഗത്തിൻ്റെ ഔട്ട്കം. ആ ചർച്ചയെ ഇത്ര പെരുപ്പിച്ച് കാണിച്ചു ആഘോഷിക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. നേരത്തെ എ കെ ആരണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ചാരാ നിരോധിച്ചത്. ഞാൻ പറയട്ടെ, ഇനി പറയാൻ അവസരം തരൂ. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് എ കെ ആരണി ചാരാ നിരോധിച്ചത്. ആരണി കെ പി സി പ്രസിഡന്റ് ആയിരുന്നല്ല, മുഖ്യമന്ത്രി ആയ ആന്റണിയാണ് ചാരായ നിരോധിച്ചത്. അന്ന് കെ പി സി പ്രസിഡന്റ് വയലാർ രവി ആയിരുന്നു, കെ പി സി പ്രസിഡന്റ് പിന്തുണ അക്കാര്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ മദ്യനയം വരുമ്പോൾ കോൺഗ്രസിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അത് സമന്വയത്തിലെത്തണം, ഒരു സമവായം ഉണ്ടാകണം, അതുണ്ടാകും. ഭരണത്തിന് ഇരിക്കുന്ന ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ചില വ്യക്തമായ തീരുമാനം എടുക്കേണ്ടി വരും, അത് അദ്ദേഹം എടുത്തിരിക്കുകയാണ്. തർക്കങ്ങളുണ്ടെങ്കിൽ അതൊരു സമവായം
പാർട്ടിയിലുണ്ടാകും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടായത്. തീർച്ചയായും താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ജനപക്ഷ യാത്ര തന്നെ വി എം സുധീരൻ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജനപക്ഷ യാത്ര ഒരുപക്ഷെ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലക്സ് നിരോധനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊണ്ടുവരുന്നു. കേരളത്തിൽ ഉടനീളം ഫ്ലക്സ് നിരോധിക്കുന്നു. നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. ജനപക്ഷ യാത്ര തീർത്തും പരാജയപ്പെടുന്നു. ഒരു വശത്ത് മുസ്ലിം ലീഗ് മദ്യനയത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു യു ഡി എഫിൽ സുധീരനോടൊപ്പം. എല്ലാം കൂടി ഒരു കൂടിക്കുഴഞ്ഞൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി വിളിച്ചിരിക്കുന്നു പാർലമെൻ്ററി പാർട്ടി യോഗം. എങ്ങനെയാണ് ഇതിനെല്ലാം ഒന്ന് നോക്കിക്കാണുന്നത്? തൻ്റെ ഇംഗിതത്തിന് വിരുദ്ധമായി ഹൈക്കമാൻഡിൽ നിന്നും വന്ന സുധീരൻ്റെ പ്രവർത്തനങ്ങൾ തടയിടേണ്ടത് ഉമ്മൻചാണ്ടിയുടെ ആവശ്യമാണ്. ഉമ്മൻചാണ്ടി കെ പി സി സി പ്രസിഡൻ്റായി സുധീരൻ വന്നതിന് ശേഷം ഔപചാരികമായ ചർച്ചകൾ പോലും കാര്യമായി നടത്തിയിട്ടില്ല. ചിലപ്പോഴും കെ പി സി സി ഓഫീസിൽ ചെന്ന് സ്റ്റാഫിനെ കണ്ടു പോകുമ്പോഴും സുധീരനുമായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ടു പോകുന്നല്ലാതെ ഭരണപരമായ കാര്യങ്ങൾ സുധീരനുമായിട്ട് ആലോചിച്ചിട്ടില്ല എന്നതാണ് സത്യം. അപ്പോൾ സുധീരനെ പൂർണ്ണമായും ഭരണത്തിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നും ഒഴിവാക്കുന്ന ഒരു സമീപനം ആണ് ഉമ്മൻചാണ്ടി സ്വീകരിച്ചത്. അത് ഇപ്പോൾ മാത്രമല്ല, സുധീരൻ ആൻ്റണി ഗ്രൂപ്പിലെ മൂന്നാമനായിരുന്നു. അതായത് ആൻ്റണി ഒന്നാമൻ, രണ്ടാമത് ഉമ്മൻചാണ്ടി, മൂന്നാമൻ സുധീരൻ. ഉമ്മൻചാണ്ടി ഇടക്കാലത്ത് ആൻ്റെ അഭാവത്തിൽ ഗ്രൂപ്പ് നേതാവായപ്പോൾ രണ്ടാമനായ സുധീരനെ പൂർണ്ണമായും തിരസ്കരിക്കുക മാത്രമല്ല, ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. ഞാനും ഗ്രൂപ്പിൽ നിന്നും അങ്ങനെ പുറത്തു പോയ ആളാണ്. അന്ന് മുതൽ സുധീരനെ കോൺഗ്രസിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി നടത്തിയ എല്ലാ ഗൂഢശ്രമങ്ങളും വിജയിക്കുകയാണ് ചെയ്തത്. പക്ഷേ സുധീരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് ആൻ്റണിയുടെ ഹൈക്കമാൻഡിൻ്റെ സഹായത്തോടുകൂടി ഉമ്മൻചാണ്ടി രമേശും ഏകണ്ഠമായി പറഞ്ഞ ജി കാർത്തികനെ സ്വീകരിക്കാതെ സുധീരനെ ആക്കിയത്. അപ്പോൾ സുധീരൻ ജനപക്ഷ യാത്രയിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലോ പൊതുസമൂഹത്തിലോ കോൺഗ്രസ് നേതാവ് എന്നൊരു പ്രസക്തി ഇല്ലാതിരുന്ന സുധീരൻ ഒന്ന് വളരുന്നത് അല്ലെങ്കിൽ ഞെളിയുന്നത് ഉമ്മൻചാണ്ടിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ജനപക്ഷ യാത്രയെ തുരങ്കം വയ്ക്കാൻ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി അനുയായികൾ ശ്രമിച്ചിരുന്നു. അത് പരാജയപ്പെടുത്താൻ തന്നെ ശ്രമിച്ചിരുന്നു സത്യമാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും കെ പി സി സി പ്രസിഡൻ്റ് എന്ന ഒരു മേൽവിലാസം ഉള്ളത് കൊണ്ടും സുധീരനെ അനുകൂലിക്കുന്ന ഒരു ജനവിഭാഗം കേരളത്തിലുള്ളത് കൊണ്ടും ജനപക്ഷ യാത്ര തീർക്കപ്പെട്ടില്ല, അത് ഗംഭീരമായി പോവുകയും ചെയ്യും. പക്ഷേ സുധീരൻ ഉയർത്തിയ ഒരു മുഖ്യ പ്രശ്നമായിട്ട് മദ്യം മാത്രം വന്നതിൽ ശരിയായില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം വേറെ എത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ജനപക്ഷ യാത്ര കഴിഞ്ഞ് ഈ പറയുന്ന നമ്മുടെ നിയമസഭാ സമ്മേളനവും കഴിയുന്നതിനെന്ന് ഏകപക്ഷീയമായി ഒരു കുട്ടിക്കാരണം പറഞ്ഞു. ആദ്യം സുധീരനെ കടത്തിവെട്ടാൻ വേണ്ടി എല്ലാ ബാറുകളും നിരോധിച്ചു. അവസാനം എന്തായി? സുധീരൻ്റെ നിലപാടിനെ വിരുദ്ധമാക്കാൻ വേണ്ടി തന്നെയാണ് ബി എഫ് ആറുകൾക്ക് ലൈസൻസ് കൊടുത്തത്. എന്താണ് ഈ ബി എഫ് ആറുകൾ ലൈസൻസ്? കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ കൊടുംചതിയല്ലേ അത്? അതായത് മദ്യ മുതലാളിമാർക്ക് കീഴടങ്ങി എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതായത് ബി എഫ് ആർ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഏതാണ്ട് 400,000 രൂപ മതി. മറ്റേ ബാർ ലൈസൻസ് ആണെങ്കിൽ 2,300,000 രൂപയാണ്. ഈ പറയുന്ന ബാറുകൾക്ക് പകരം ബി എഫ് ആറിൽ തുറന്നാൽ സ്ട്രോങ് ബിയർ വരും, സ്ട്രോങ് വൈൻ വരും. അപ്പം മദ്യ മറ്റ് വിദേശ മദ്യത്തിന് തുല്യമായ, അതായത് സ്പിരിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കൊണ്ട് 40% സ്പിരിറ്റാണ് വിസ്കിക്കും ബ്രാൻഡിക്കും എല്ലാം പ്രൂഫ്. അതേസമയം ബിയറിന് 9 മുതൽ 12 വരെയുള്ളൂ, വൈനിന് 14 മുതൽ 12 വരെയുണ്ട്. ഇതെല്ലാം 20-30 ആക്കാൻ പറ്റും. മാത്രമല്ല ഈ ബാറുകളിലെല്ലാം ഏറ്റവും അധികം വിൽപ്പന നടത്തിയത് സെക്കൻഡ്സാണ്. സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ മദ്യമല്ല, രഹസ്യമായി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ തുറക്കപ്പെടുന്ന അതേ ബാറുകൾ തന്നെയാണ് ബിയർ പാർലർ എന്ന പറവിൽ വീണ്ടും കോടികൾ വാങ്ങി. തീർച്ചയായും തിരിച്ചു വരാം ശ്രീ ചെറിയാൻ ഫിലിപ്പ്. ഇപ്പോൾ ശ്രീ പി രാജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഒരുപക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സാധ്യതയുള്ള ചർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു വിഷയം ഈ ആദർശ രാഷ്ട്രീയത്തിൻ്റെ വക്താവ് എന്ന പേരിൽ ശ്രീ വി എം സുധീരൻ നിലകൊള്ളുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം, പ്രത്യേകിച്ച് പാർലമെൻ്ററി പാർട്ടി അദ്ദേഹത്തിനെതിരായി തിരിയുന്നു, അതിശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പി സി സി പ്രസിഡൻറ്റിന് ഇത്രയും ഒരു ഗത്യന്തരം ഇല്ലാത്ത ഒരവസ്ഥ വന്ന് താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ശ്രീ പി രാജൻ? ഈ വക ചർച്ച നടത്തുമ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഹൈക്കമാൻഡ് എന്നൊന്നും ഇല്ല, ആ വാക്കുണ്ട് എന്നുള്ളൂ. ഏത് സ്റ്റേറ്റിലാണ് കോൺഗ്രസ് ഭരിക്കുന്നത്? ഹൈക്കമാൻഡിന് പഴയ പോലെ ആജ്ഞയുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ നോമിനി ആയിട്ടാണ് സുധീരൻ വന്നത്. രാഹുൽ ഗാന്ധിക്ക് പഴയ പോലെ കേരളത്തിലെ കോൺഗ്രസിനെ ആജ്ഞാപിച്ച് അനുസരിപ്പിക്കാൻ പറ്റുമോ? സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ പേടിച്ചിട്ട് മാത്രമാണ് പലപ്പോഴും പല മെമ്പർമാരും ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഇപ്പോഴും അതുണ്ടാവാം, പക്ഷേ ഒരു റിസ്ക് എടുക്കാവുന്ന ഒരവസ്ഥ ആണ് ഇന്നുള്ളത്. കാരണം കേന്ദ്രഭരണമില്ല, ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒന്നില്ല. ഹൈക്കമാൻഡിന് അങ്ങനെ ഏകപക്ഷീയമായി ഉമ്മൻചാണ്ടിക്കോ മറ്റ് ഇപ്പോഴത്തെ പാർലമെൻ്ററി പാർട്ടിക്കോ എതിരായി ഒരു നീക്കം നടത്തുകയും അത് അടിച്ചേൽപ്പിക്കാനും കഴിയുന്ന ഒരു അവസ്ഥയില്ല. സുധീരന് പാർട്ടിക്കകത്ത് തന്നെ എത്രത്തോളം പിന്തുണയുണ്ടെന്നുള്ളത് സംശയകരമാണ്. അദ്ദേഹം 4 പേരെ നോമിനേറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഉന്നതാധികാര സമിതിയിലേക്കോ മറ്റോ ഏകോപന സമിതിയിലേക്കോ ഒക്കെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ആൾക്കാരെ കൂടി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ നമ്മൾ ബാർ നയം ചർച്ച ചെയ്യുമ്പോൾ
ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലുണ്ടായതാണിത്. ഹൈക്കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലുണ്ടായപ്പോൾ ഈ ബാറിന് പഴയ പോലെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയുള്ള സമയത്താണ് സുധീരൻ്റെ ഒരു നിലപാട് വരുന്നത്. അന്ന് തന്നെ ഈ ചാനലിലോ എനിക്കറിഞ്ഞൂട, വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഹൈക്കോടതി എല്ലാ കാര്യങ്ങളും കുറച്ച് പത്ത് പേർക്കെങ്കിലും ഇപ്പം കൃത്യമായി പറഞ്ഞാൽ പത്ത് പേർക്ക് തന്നെയാണ് കൊടുത്തത്, പത്ത് പേരുടെ വീണ്ടും ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടിവരില്ലേ ഹൈക്കോടതി പറഞ്ഞാൽ? അതെങ്ങനെ മാറ്റാൻ പറ്റും ഹൈക്കോടതിയുടെ വിധിയുടെ ഇടയിൽ കൂടെ ഒരു പുതിയ നയം എടുത്തിട്ട്? അപ്പോൾ അതൊന്നും ആലോചിക്കാതെ അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയും റിയാക്ട് ചെയ്തു. കാരണം ഒരു സ്മൂത്തായിട്ടുള്ള കാര്യങ്ങൾ നിയമത്തിൻ്റെ ഉള്ളിൽ കോടതി പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങുന്ന സമയത്ത് കോടതിയെ മറികടന്ന് പ്രസിഡൻ്റ് അതിനകത്തൊരു പ്രഖ്യാപനം നടത്തി ഇനി കൊടുക്കാനേ പാടില്ലാന്ന്, എന്നാൽ അതിനെ കടത്തി വെട്ടിക്കളയാം എന്ന് വിചാരിച്ച് ആർക്കും കൊടുക്കണ്ടെന്ന് കയറവ്. ഇത്ര അനവധാനത്തോടുകൂടിയാണോ ഈ വക കാര്യങ്ങൾ ചെയ്യേണ്ടത്? ദീർഘകാലമായിട്ടുള്ളൊരു ആവശ്യമാണ് മദ്യനിരോധനം. ആ മദ്യനിരോധനം എങ്ങനെ നടപ്പാക്കാമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല നടപ്പാക്കാൻ പറ്റാത്തത്. സംസ്ഥാനത്തിന് പിൻവലിയാൻ മാത്രം സാധ്യതയില്ലാത്തത്ര സാമ്പത്തിക നേട്ടം ഈ ഒരു മറ്റേ തെറ്റായ കാര്യത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് മാറ്റുന്നതിനെപ്പറ്റി ആലോചിക്കാതെ എത്ര കോടിയുടെ കണക്ക്, 8,000 കോടി തൊട്ട് 1,500 കോടി രൂപയുടെ വരെ കണക്ക് പറയുന്നുണ്ട്. ഇത് പോയി കഴിഞ്ഞാൽ അതിന് പകരം നമ്മൾ സാമൂഹ്യ ബെനിഫിറ്റ് നോക്കണം. ആശുപത്രിയിൽ ആളുകൾ എണ്ണം കുറയും, മറ്റേ ആക്സിഡൻ്റ് എണ്ണം കുറയും എന്നൊക്കെയുള്ളത് കണക്കാക്കാൻ വയ്യാത്താണെങ്കിലും അതാത് ബഡ്ജറ്റിൽ ഇതിൽ നിന്നാണ് വരുമാനം കണക്കാക്കിയിട്ടാണ് തുക കണക്കാക്കുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എന്താണ് ഇതിന് പകരം വയ്ക്കാൻ? ശമ്പളം പോലും കൊടുക്കാൻ വയ്യാത്തൊരവസ്ഥയുള്ള ഒരു സംസ്ഥാനത്തിൽ കടം മേടിച്ച് നിത്യം നടത്തുന്ന ഒരു ബഡ്ജറ്റ് പാസ്സാക്കണം, ഒരു കാര്യവും ആലോചിക്കാതെ അങ്ങ് പറയുകയാണ്. പിന്നെ മുസ്ലിം ലീഗിൻ്റെ നിലപാട്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മദ്യത്തിന് അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. അവർ എക്സൈസ് വകുപ്പ് തന്നെ എടുക്കാറില്ല ഗവൺമെൻറ്റിൽ നിന്ന്, കാരണം അത് മതപരമായ കാരണങ്ങളാലാണ്. അല്ലാണ്ട് മുസ്ലിം ലീഗുകാരിൽ ആരും മദ്യപിക്കാത്തവരായതുകൊണ്ടല്ല, മതപരമായ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയുണ്ടെന്നല്ലാതെ ഒരു പരിധി വിട്ട് അവരും പോവില്ല. അധികാരം വിട്ട് കളിക്കാനുള്ളൊരു കഴിവ് മുസ്ലിം ലീഗിനില്ല, ഉണ്ടെന്ന് അവർ പറഞ്ഞാലും അത് സത്യമല്ല. കാരണം ഇടതുപക്ഷം എടുക്കും എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴേ ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോഴത്തെ ഐക്യനാവത്തു വേണ്ടി ഭിന്നിച്ച് നിന്നാൽ ഇവിടെ ആ മുന്നണിക്ക് അത് നേട്ടമാണ്, അവർക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയാണ് കൂടുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളും മനസ്സിലാക്കാതെ ഈ വക കാര്യങ്ങളിൽ വലിയൊരു തർക്കമുണ്ടാകുകയും പൊട്ടിത്തെറി ഉണ്ടാകുകയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ സുധീരൻ രാജിവെക്കണം എന്നുള്ളതാണ്. അദ്ദേഹം രാജിവെച്ചാലും ഹൈക്കമാൻഡിന് വേറൊരാളെ അതുപോലെ അടിച്ചേൽപ്പിക്കാനുള്ള അവസ്ഥ ഇന്നില്ല. ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു ഫേസ് സേവിങ് ഫോർമുല ഉണ്ടാക്കുക എന്നല്ലാതെ പാർലമെൻ്ററി പാർട്ടിക്ക് തന്നെയായിരിക്കും പ്രയോഗം, മറ്റേ കൂടുതൽ ശക്തി. മുമ്പ് ഒരിക്കൽ ഒരു പത്രത്തിനെതിരായി കേസ്, ഒരു മന്ത്രി കേസ് കൊടുത്തത് ഇതുപോലെ KPCC എക്സിക്യൂട്ടീവ് കൂടി കരണാകരം ഭരിക്കുന്ന കാലത്ത് അതും കൂടി അയക്കണം പിൻവലിച്ചിട്ടുണ്ട്. ഒരു പത്രത്തിനെതിരായി ഒരു മന്ത്രി കേസ് കൊടുത്തു, തെറ്റായ തീരുമാനമായിരുന്നു. മന്ത്രിക്ക് വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ മാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നി കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ അധികാരമില്ല. എന്നിട്ട് പോലും അന്ന് KPCC എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടിട്ട് പിൻവലിച്ചത്, അങ്ങനെ ഒരു സംഭവമേ ഞാൻ ഓർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം അതുമില്ല, പാർലമെൻ്ററി പാർട്ടിയിലും പാർട്ടിയിലും സുധീരൻ ശക്തനല്ല. സുധീരൻ പിൻവാങ്ങേണ്ടി വരികയോ സ്ഥാനമൊഴിയേണ്ടി വരികയോ. ശ്രീരാജൻ, താങ്കളിലേക്ക് തിരിച്ചു വരാം. തീർച്ചയായും താങ്കൾ രണ്ട് പോയിന്റുകളാണ് കൃത്യമായി ഉന്നയിച്ചിരിക്കുന്നത്. സുധീരൻ രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, AICCക്ക് പകരം ഒരു KPCC പ്രസിഡന്റിനെ തൽക്കാലം നൽകാൻ സാധിക്കാത്ത സാഹചര്യം, മുസ്ലിം ലീഗിന് എതിരെ താങ്കൾ ഉന്നയിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നിവൃത്തികേട് കൊണ്ട് മാത്രമാണ് ഈ മദ്യനയത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം. ഒപ്പം എനിക്ക് ഇപ്പോൾ പോകാനുള്ളത് ശ്രീ ഡി സുഗതനിലേക്കാണ്. ഈ വിഷയം ഇപ്പോൾ ഈ ചർച്ച ഇവിടെ എത്തി നിൽക്കുമ്പോൾ VM സുധീരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു യുദ്ധത്തിൻ്റെ ഒരു പര്യവസാനം. അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും പറഞ്ഞിരുന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ സാധ്യതയെക്കുറിച്ചാണ്. ആ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് ആ രാഷ്ട്രീയം ശ്രീ VM സുധീരനും മുഖ്യമന്ത്രി പഠിപ്പിച്ചു തുടങ്ങി എന്ന് വേണമോ അനുമാനിക്കാൻ? അതിനു മുമ്പ്, താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ്, ഇന്ന് ശ്രീ VM സുധീരൻ്റെ പ്രതികരണം, ഇന്നത്തെ യോഗത്തിനെ കുറിച്ചുള്ള യോഗത്തിന് ശേഷമുള്ള VM സുധീരൻ്റെ പ്രതികരണം ഒന്ന് കാണാം. വളരെ കൂളാണ്, പ്രസ്താവനകളൊക്കെ വരുന്നത് പുതുതായിട്ട് ഒന്നും പറയാൻ വളരെ ശാന്തമായിരിക്കുന്ന ഒരാളോട് നിങ്ങൾ ഈ പിന്നെ പുകയുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയാ കേട്ടോ, വളരെ സന്തോഷം. ഇല്ല ഇതിലൊന്നും ഞാൻ പറയട്ടെ, ഇതിലൊന്നും ഞാനൊരു പുതിയ കമൻറ്റിലേക്ക് ഇല്ല. ഇന്ന് വീക്ഷണമാണ് ലക്ഷ്യം, വീക്ഷണം വരിക്കാരും വായനക്കാരും അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക, അല്ല അങ്ങനെ വിപുലമാകുകയാണ്.
ആദർശ രാഷ്ട്രീയം പ്രായോഗിക രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്പ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതൊന്നും പുതുമയല്ല. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, താങ്കൾക്ക് ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ വളരെയധികം കാണുമെന്നറിയാം. ചെറിയാൻ ഫിലിപ്പ്, എന്താണ് കൃത്യമായ ചോദ്യം പറഞ്ഞു പറയാൻ ധാരാളം ഉണ്ടല്ലോ. പ്രായോഗിക രാഷ്ട്രീയവും ആദർശ രാഷ്ട്രീയവും തമ്മിലുള്ള വേർതിരിവ്, പ്രായോഗിക രാഷ്ട്രീയമാണ് ശരിയെന്ന് എല്ലാ കോൺഗ്രസ്സുകാരും ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ട എം എൽ എമാർ ഒന്നടങ്കം ഇന്ന് മുഖ്യമന്ത്രി. രാഷ്ട്രീയത്തിൽ ആദർശത്തിനും വിലയുണ്ട്, പ്രായോഗികത്തിനും വിലയുണ്ട്. ആദർശം വേണം, കാരണം ആദർശാധിഷ്ഠിത രാഷ്ട്രീയത്തിനാണ് എന്നും ജനങ്ങൾ മൂല്യം കൽപ്പിക്കുന്നു. അതേസമയം ആദർശപരമായ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിലൂടെ സ്വീകാര്യമായ തരത്തിൽ പാർട്ടിക്കും ചില ബുദ്ധിമുട്ടുകളുണ്ടാകാത്ത തരത്തിൽ പ്രായോഗികമാണ്, അതൊരു പൊതു വിഷയമാണ്. ഇവിടെ ഇപ്പോൾ ആദർശ രാഷ്ട്രീയവും പ്രാദേശിക രാഷ്ട്രീയവും തമ്മിലുള്ള തർക്കമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം, ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ സുധീരൻ പങ്കാളിയല്ല. കാരണം സുധീരൻ ആന്റണി ഗ്രൂപ്പിലായിരുന്നു, ആന്റണി ഗ്രൂപ്പ് വിട്ടതോടു കൂടി സുധീരൻ ഗ്രൂപ്പില്ലാത്ത ആളായി മാറി, ആന്റണിയുമായി ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ എ കെ ആന്റിൻ്റെ പേരിൽ ഗ്രൂപ്പുണ്ടെങ്കിൽ എ കെ ആന്റണിക്ക് ഗ്രൂപ്പില്ല. സി പി രാജൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നോമിനേറ്റാണ് വന്നത്. രാഹുൽ ഗാന്ധി ആളും നോമിനേറ്റ് ആൾ സോണിയാഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോഴാണ് വരുന്നത്, സോണിയാഗാന്ധിക്കാണ് സുധീരൻ അറിയാവുന്നത്. അതേസമയം കേരളത്തിലെ ഹൈക്കമാൻഡ് എ കെ ആന്റണിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എ കെ ആന്റണി ഗ്രൂപ്പില്ലെങ്കിലും എ കെ ആന്റണി വിചാരിക്കുന്നത് നടക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഉയർന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആന്റണിയുടെ അഭിപ്രായത്തിനാണ് പ്രസക്തി. ആന്റണി അറിയില്ല, അറിയാതെ സുധീരൻ വരുമോ? അപ്പോൾ ആന്റണി ഈ മദ്യനയത്തിൻ്റെ ഉപജ്ഞാതാവാരാ? എ കെ ആന്റണിയാണ്, അല്ല അത് സുധീരനല്ല. സുധീരൻ എ കെ ആന്റണിയുടെ നയത്തെ പിന്താങ്ങിക്കൊണ്ട് അന്ന് മുതൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് എന്ന് മാത്രമേ ഉള്ളൂ. ആന്റണി തൻ്റെ മദ്യനയത്തെ ഇതുവരെയും തള്ളിപ്പറഞ്ഞിട്ടില്ല, യു ഡി എഫ് തള്ളിപ്പറഞ്ഞിട്ടില്ല. യു ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ നാല് തവണയായിട്ട് നിൽക്കുന്ന ആ സ്ഥാനമാണ്. ഇതേക്കുറിച്ച് ഒരു പക്ഷേ ശ്രീ ഡി സുഗതനെ കൂടുതൽ പറയാൻ സാധിക്കും കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ളത്. ഒരു കാര്യം കൂടി അതോടൊപ്പം താങ്കൾ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ ആ യോഗത്തിൽ പറഞ്ഞതായി വന്ന വാർത്ത, പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിക്കാൻ പാർട്ടിയിൽ ആരുമില്ല, പാർട്ടി നേതൃത്വമില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിക്കാനാണോ പാർട്ടി? ഒരു പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ ആ പാർട്ടിക്ക് വേണ്ടിയല്ലേ ഗവൺമെൻറ് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുള്ളൂ. ശ്രീ ഡി സുഗതൻ, ഈ രണ്ട് കാര്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെന്ത് പറഞ്ഞു എന്നുള്ളത് അറിയില്ല. യോഗത്തിനകത്ത് പറഞ്ഞു, യോഗത്തിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നതിൽ പുറത്തു വന്നൊരു വാർത്തയാണ്. അദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളത് വ്യക്തമല്ല. പിന്നെ മദ്യനയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ യു ഡി എഫിൻ്റെ മദ്യനയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടാണ്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യമാകാം എന്ന് ഉദയഭാനു കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, കള്ള് നിരോധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ മദ്യനയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഉദയഭാനു കമ്മീഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പലപ്പോഴും ചർച്ച വരുമ്പോൾ കാടുകയറി പോകുന്നതാണ് നമ്മൾ. അപ്പോൾ യു ഡി എഫിൻ്റെ വ്യക്തമായ മദ്യനയം എന്ന് പറയുന്നത് ഉദയഭാനു കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നയവും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഘട്ടംഘട്ടമായി നിരോധനം എന്ന മദ്യവർജന നയമാണ് യു ഡി എഫിൻ്റേത്, അതാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഇന്നത്തെ പാർലമെൻ്ററി പാർട്ടി യോഗം, അത് കോൺഗ്രസ് പാർട്ടി അത് അംഗീകരിച്ചിട്ടില്ല, പാർലമെൻ്ററി പാർട്ടി യോഗമാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കമുണ്ട്. ഏതായാലും ക്ലിഫ് ഹൗസിൽ ഇന്ന് എം എൽ എ മാർ ഒത്തുകൂടി. കോൺഗ്രസിൻ്റെ 31 എം എൽ എ മാർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ചെന്നാണ് അറിയുന്നത്. വി എം സുധീരനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനും അദ്ദേഹത്തിനെതിരെയുള്ള ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിൽ ഒരു പടി മുന്നിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമായും പലരും വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പി രാജൻ കൊച്ചിയിൽ നിന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ഇനി അടുത്ത സ്റ്റെപ്പ് വി എം സുധീരൻ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു പരാജയമാണെന്നും അദ്ദേഹം രാജിവെച്ചൊഴിയേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ശ്രീ പ്രശസ്ത മാധ്യമപ്രവർത്തകനായ പി രാജൻ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചേരുന്നു ടെലിഫോണിൽ. ശ്രീ നടേശൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എം എൽ എമാരെല്ലാം ഒറ്റപ്പെടുത്തിയ ഒരു സ്ഥിതി ഉണ്ടായതായി ഒരു പുകമറയാണെങ്കിലും അത് ഉണ്ടായിരിക്കുന്നു. വി എം സുധീരൻ്റെ രാഷ്ട്രീയ ഭാവി എവിടെ എത്തി നിൽക്കുന്നു? താങ്കളുടെ വളരെ അടുത്ത സുഹൃത്താണല്ലോ അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സഹതാപമാണുള്ളത്. കാരണം ഒരു കേരളത്തിലെ കോൺഗ്രസിന്റെ പരമോന്നത പീഠത്തിൽ ഇരിക്കുന്ന കോൺഗ്രസിന്റെ അധ്യക്ഷൻ സുധീരൻ, അദ്ദേഹത്തിന് എം എൽ എമാരെയും അദ്ദേഹത്തിന്റെ അണികളെ നിർത്താൻ സാധിക്കുന്നില്ല എന്ന് വരുന്നത് അദ്ദേഹത്തിന്റെ നേതൃമാണവത്തിന്റെ ഒരു പരാജയമാണത്. അതെങ്കിലും അദ്ദേഹം മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കുമ്പോൾ എന്താണ്, അനുയായികളില്ലാത്ത നേതാവായാൽ നേതാവാകുമോ? അനുയായികൾ സൃഷ്ടിക്കുന്നവരാണ് നേതാവ്. തീർച്ചയായും ശ്രീ വെള്ളാപ്പള്ളി നരേശൻ 4 തവണ എം പി ആയ ഒരാളാണ്, താങ്കളുടെ തട്ടകത്തിൽ തന്നെയായിരുന്നു അതും. താങ്കൾക്ക് ഇപ്പോഴും അദ്ദേഹത്തോടുള്ള ദേഷ്യം മാറിയിട്ടില്ലേ ശ്രീ വെള്ളാപ്പള്ളി? അയ്യോ, എനിക്ക് ദേഷ്യം സഹതാപേ ഉള്ളു. കാരണം എനിക്ക് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ഇനിയെങ്കിലും നന്നാകുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കാരണം സോണിയാജി നല്ല താല്പര്യത്തോടുകൂടി അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്തു, അത് അദ്ദേഹം നന്നായി കൊണ്ടുപോകുമെന്ന് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു.
പക്ഷെ അദ്ദേഹത്തോട് എനിക്ക് യാതൊരു നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ വളർച്ച ചെറുക്കല ഒരു വിരോധവും എനിക്കില്ല. അത് നിങ്ങൾ എന്നോട് അടുത്ത് നിങ്ങൾ നേരിട്ട് വന്ന പറഞ്ഞാൽ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനെ അകന്നൊന്ന് എന്തോ തെറ്റിദ്ധാരണയിലേ ആര് പറഞ്ഞു എന്ത് നോക്കാതെ എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ ഞാൻ പറഞ്ഞ ഉടനെ എതിർ പറയുക അതൊരു ശരിയായി മാറി. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. അദ്ദേഹം ഈഴവനായത് കൊണ്ടൊരു കമ്മ്യൂണൽ ഇക്വേഷൻ കൂടെ കേരളത്തിൽ ഉണ്ടാകണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കൊടുത്തത്. അതൊരെല്ലാവർക്കും പരസ്യമായി അറിയാവുന്ന ഒരു രഹസ്യമാണ്. ശ്രീ ഡി സുഗതൻ ആലപ്പുഴയിലുണ്ട്, അദ്ദേഹം ഇത് കേട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ സുഗതൻ, താങ്കളുടെ പ്രതികരണം എന്താണ് ഇദ്ദേഹം ഈ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളോട്? അല്ല, അദ്ദേഹവും പിന്നെ ജനറൽ സെക്രട്ടറിയും വി എം സുധീരനുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ഞാൻ ആലപ്പുഴക്കാരനാണ്, എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്ന ആളാണ്. ജനറൽ സെക്രട്ടറിക്ക് ഈ അഭിപ്രായമാണ് ഉള്ളത്. ഞങ്ങളൊക്കെ നേരിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം, അത്രയേ ഉള്ളൂ. ഒരു പക്ഷേ ശ്രീ പി രാജൻ ഞങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ അറിയുള്ള ആണല്ലോ. അറിയാം, തീർച്ചയായും തീർച്ചയായും. അദ്ദേഹം വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ സുധീരൻ വളരെയധികം ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ? പ്രത്യേകിച്ച് അദ്ദേഹം കുറച്ച് ദിവസം മുൻപ് പറഞ്ഞിരുന്നു ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ, ഇതൊക്കെയാണോ ഈ ബാഹ്യശക്തികൾ? ശ്രീ ഡി സുഗതൻ, ഭാഗ്യശക്തികളൊക്കെ എന്താണെന്ന് അദ്ദേഹം ഉദ്ദേശിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഭാഗ്യശക്തികളുടെ യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മുഖ്യമന്ത്രി വിശ്വസിക്കാം. ശ്രീ ചെറിയാൻ ഫിലിപ്പ് എന്താണ് പറയുന്നത്? നമുക്ക് തീർച്ചയായും ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോകുന്നതുകൊണ്ട് ശ്രീ പി കെ ഫിറോസിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പായി ഈ ബാഹ്യശക്തികളുടെ ഇടപെടലുകളിൽ മധ്യരാജാക്കന്മാരാണോ സാമുദായിക സംഘടനകളാണോ എന്തായിരിക്കും ഈ ബാഹ്യശക്തികളെല്ലാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ? അല്ല, സുധീരൻ ഉദ്ദേശിച്ച ഭാഗ്യശക്തികൾ എന്താണെന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും മുൻജാനിയുടെ തീരുമാനം വന്നപ്പോൾ ഭാഗ്യശക്തികൾ മധ്യലോബി തന്നെയാണ് വ്യക്തമായി. അതായത് മാണിസാറിൻ്റെ കേസ് വന്നതിന് മുതൽ തന്നെ മദ്യലോബിയെ പീഡിപ്പിക്കുന്ന നയം സ്വീകരിക്കേണ്ടി വന്നു. കാരണം മാണിസാർ മാത്രമല്ല പ്രതി, ഇനിയും വരുന്നു ആളുകൾ. അത് സ്വാഭാവികമായിട്ട് ആരായാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ആരെ പറയാതെ തന്നെ രണ്ടുപേർ ആരാക്കിയാണ്, കോൺഗ്രസിലെ രണ്ടുപേർ ആര് വ്യക്തമാണ്. അതിലേക്ക് വന്നു ചാടുമോ എന്ന് കരുതിയ സന്ദർഭത്തിലാണ് പെട്ടെന്ന് ആദ്യം കുട്ടിക്കരണം പറഞ്ഞ് സുധീരനെ കടത്തിവെട്ടാൻ എല്ലാ ബാറുകളും അടച്ചുപൂട്ടാൻ തീരുമാനിച്ച മുൻജാണി തന്നെ ബി എഫ് ആർ ലൈസൻസ് കൊടുത്തത്. സ്വാഭാവികമായിട്ട് അത് ഒരു സഹായമല്ലേ? മദ്യലോബിക്ക് ഒരു സഹായം നൽകാൻ ഇപ്പോൾ ഉമ്മൻചാണ്ടി തയ്യാറായിരിക്കുന്നു. അപ്പോൾ ഘട്ടംഘട്ടമായി മദ്യനിരോധനം മാറി ഘട്ടംഘട്ടമായി മദ്യവ്യാപനം അല്ലെങ്കിൽ ഘട്ടംഘട്ടമായി കോഴ എന്ന അവസ്ഥ വന്നു. അപ്പോൾ ബാഹ്യശക്തികൾ എന്ന് പറയുന്ന സുധീരൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും അറിയില്ലെങ്കിൽ പോലും കേരളത്തിലെ പ്രബലമായ ജന്മിത്ത അവസാനത്തിന് ശേഷം കേരളത്തിൽ വളർന്ന ഒരു സാമ്പത്തിക പ്രതിഭാസമാണ് മദ്യമുതലാളിത്തം. ഇപ്പം ചാരായത്തിലാക്കി കൂടിയ വലിയ പ്രതിഭൊന്നുമല്ല എങ്കിൽ പോലും കേരളത്തിലെ ഒരു പ്രബല വിഭാഗമായി വന്ന സാമ്പത്തിക വർഗമായി വന്ന മദ്യമുതലാളിമാരെ പ്രീണിപ്പിക്കുന്ന ഒരു നയം ഇപ്പോൾ ഉമ്മൻചാണ്ടി സ്വീകരിച്ചിരിക്കുന്നു. അത് മാണിസാറെ രക്ഷിക്കാൻ വേണ്ടിയാണോ പണം വാങ്ങിയോടുള്ള ഉത്തിഷ്ടകാര്യ സാധ്യതയാണോ എന്നറിയില്ല. എന്തായാലും ഭാഗ്യശക്തികളുടെ പ്രലോഭനങ്ങൾക്കും അവരുടെ ഭീഷണികൾക്കും മുമ്പിൽ ഉമ്മൻചാണ്ടി മുട്ടുകുത്തി എന്ന് പറയുന്നത് ശരിയാണ്. ആ സുധീരൻ മാത്രമല്ല, ലീഗും അത് പറഞ്ഞു കഴിഞ്ഞു. ശ്രീ ചെറിയാൻ ഫിലിപ്പ് തിരിച്ചുവരാം. ശ്രീ പി കെ ഫിറോസ്, ഒരു പാർട്ടി സംവിധാനം, പാർട്ടിക്ക് നിലപാടുകൾ, ആ നിലപാടുകൾ സർക്കാരിൽ ആ നിലപാടുകൾ സർക്കാരിൽ അടിച്ചേൽപ്പിക്കാൻ അല്ലെങ്കിൽ ആ സർക്കാർ നടപ്പാക്കാൻ തീർച്ചയായും ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടി, പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു പാർട്ടിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുത്തൊരു തീരുമാനത്തെ മന്ത്രിമാർ, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ എതിർക്കുമോ? മുസ്ലിം ലീഗിൻ്റെ ഒരു നിലപാടിനോട് എതിരായിട്ട് അവർക്ക് യു ഡി എഫ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയുണ്ടോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇത് യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ എത്രമാത്രം ബാധിക്കും? ശ്രീ പി കെ ഫിറോസ്, ഒന്ന് നേരത്തെ ശ്രീ രാജൻ പറഞ്ഞ ചർച്ചകളൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. മറുപടി പറയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടെ ആവർത്തിച്ചാൽ ഞാൻ മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപിത നയം അത് ആ പാർട്ടിയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു നയമാണ്, അവർക്ക് നിവൃത്തിയോടുകൊണ്ടുമാണ് അവർ ഇത്തരം കാര്യത്തിൽ നിലപാടെടുക്കുന്നത് എന്നുള്ളൊരു ഒരു പ്രസ്താവന മാത്രമാണ് ശ്രീ രാജൻ നൽകിയത്. ഫിറോസ്, അദ്ദേഹം പറഞ്ഞത് വാസ്തവവിരുദ്ധമാണ്. കാരണം ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു തീരുമാനമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ പലതവണ പല ചർച്ചകളിലും ആവർത്തിച്ചതാണ്, ഇവിടെ ആവർത്തിക്കുന്നില്ല. വിശ്വാസപരമായി നിഷിദ്ധമായ പല സംഗതികളും ഇവിടെ നമ്മുടെ നിയമത്തിൽ നിഷിദ്ധമല്ലാത്തതുണ്ട്. അതെല്ലാം നിരോധിക്കണമെന്ന് ലീഗ് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇതൊരു വിശ്വാസപരമായ പ്രശ്നമല്ല, സാമൂഹ്യ തിന്മ എന്ന നിലയിലാണ് ലീഗ് ഇത്തരം ഒരു നിലപാടെടുത്തത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ കോൺഗ്രസിനകത്തുള്ള പ്രശ്നം പോലെ ലീഗിനകത്ത് പ്രശ്നമില്ല.
ലീഗിൻ്റെ തീരുമാനവും മന്ത്രിമാരുടെ തീരുമാനവും ഒരേ തീരുമാനമാണ്. അത് മദ്യ നിരോധനമാണ്. നേരത്തെ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച നയത്തിൽ നിന്നും ഇപ്പോൾ പുറകോട്ട് പോയപ്പോൾ ലീഗിൻ്റെ പ്രതിഷേധം അതിശക്തമായി മന്ത്രിസഭയിൽ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, അത് നിങ്ങൾ വാർത്ത ചോർത്തി കൊടുക്കുന്നത് പോലെയല്ല വാർത്തയാക്കിയത്. മുഖ്യമന്ത്രി തന്നെ പത്രക്കാരുടെ മുമ്പിൽ അക്കാര്യം വളരെ വ്യക്തമായി പറയുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ട് ദിവസം മുമ്പ് ISL ഇന്ത്യൻ സോക്കർ ലീഗ് നടന്നപ്പോൾ കേരളം തോറ്റു. കേരളം ജയിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. കേരളം തോറ്റപ്പോൾ പലരും പറഞ്ഞു കിട്ടിയ അവസരങ്ങൾ പാഴാക്കി, പിന്നെ നന്നായി കളിച്ചിരുന്നെങ്കിൽ ജയിക്കാൻ പറ്റുമോ, ഇതങ്ങനെ പല ചർച്ചകൾ നടന്നപ്പോഴും അവസാനം എല്ലാവരും വിലയിരുത്തിയ ഒരു കാര്യമുണ്ട്, ഒരു ഗോളിനെ തോറ്റിട്ടുള്ളൂ, കേരളം നന്നായി കളിച്ചിട്ടുണ്ട്, അടുത്ത തവണ നമുക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള ആശ്വാസം, റണ്ണറപ്പെങ്കിലും ആവാൻ പറ്റിയല്ലോ എന്ന ആശ്വാസം എത്തി. അതുപോലെയാണ് ഇപ്പോൾ ഈ UDF സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കണമെന്ന് കേരളത്തിലെ മദ്യവിരോധികളായ ആളുകൾ മുഴുവൻ ആഗ്രഹിച്ചിരുന്നു. അതിൽ നിന്ന് പിറകോട്ട് പോയപ്പോൾ സ്വാഭാവികമായി നിരാശയുണ്ടായി, ആ നിരാശ പലർക്കും പ്രതിഷേധമായി. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ വല്ലതും മദ്യ നിരോധനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് UDF മാത്രമാണ് എന്ന ആശ്വാസം സമ്പൂർണ്ണ മദ്യ നിരോധനം ആഗ്രഹിക്കുന്ന ആളുകൾക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറച്ചു വെക്കുന്നത് ശരിയല്ല. ആ വിശ്വാസം യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനുമുണ്ട്. എന്നാൽ മദ്യ നിരോധനം ലീഗ് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന പിറകോട്ട് പോകൽ നിന്ന് ശക്തമായ വിയോജിപ്പ് ലീഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ പി രാജൻ കൊച്ചിയിൽ, താങ്കൾ എന്താണ് താങ്കളുടെ ഒരു നിഗമനം ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ? VM സുധീരൻ മുഖ്യമന്ത്രി, താങ്കൾ UDFൽ തന്നെ മുസ്ലിം ലീഗ് VM സുധീരന് അനുകൂലമായി, അല്ലെങ്കിൽ അവരുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു, സുധീറിനെതിരെ MLA മാരെല്ലാം അണിചേർന്നിരിക്കുന്നു, ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അങ്ങനെ അങ്ങ് അലിഞ്ഞു പോകുമെന്നാണോ കരുതുന്നത്? ശ്രീരാജൻ, അങ്ങനെ അങ്ങ് അലിഞ്ഞു പോകാനാണ് സാധ്യത. കാരണം കോൺഗ്രസ് നേരത്തെ പറഞ്ഞ ഹൈക്കമാൻഡ് എന്ന വാക്ക് മാത്രമാണ്, ആ കമാൻഡ് ഇല്ല അത്രയും. അവർക്ക് ഒരു സംസ്ഥാന മന്ത്രിസഭ നഷ്ടപ്പെടാവുന്ന ഒരു സാഹചര്യം ഇന്നില്ല, അതുകൊണ്ട് വഴങ്ങേണ്ടി വരും. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായി സുധീരൻ അനുകൂലമായൊരു നിലപാട് ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനുള്ള ഒരു ന്യായമില്ല. ഞാൻ മുസ്ലിം ലീഗിൻ്റെ നയത്തെ പറ്റി പറഞ്ഞാൽ അവർ എക്സൈസ് വകുപ്പ് എടുക്കാറില്ല, അത് ഈ മതപരമായ കാരണം കൊണ്ട് തന്നെയാണ്, അല്ലാന്ന് ആര് പറഞ്ഞാലും അങ്ങനെയല്ല. പിന്നെ മാത്രമല്ല, ഇത് അടിസ്ഥാനപരമായ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ 4 തവണ ഭരണം അവരുടെ മാനിഫെസ്റ്റോയിൽ വന്നു എന്ന് പറഞ്ഞു. ഇതിന് പകരം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സാമ്പത്തികമായിട്ടുള്ള ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടല്ലോ ഈ തീരുമാനമെടുത്തത്. ഹൈക്കോടതിയിൽ കേസ് വരുന്നതിൻ്റെ ഇടയ്ക്ക് സുധീരൻ ഹൈക്കോടതി പറഞ്ഞാലും കൊടുക്കാത്ത വിധത്തിൽ ബാറുകൾക്ക് ഒന്നിനും ഇനി കൊടുക്കരുത് എന്ന് പറഞ്ഞു. അത് കടത്തിവെട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു ചണ്ടി, ഇനി അതും അതിലും കടത്തിവെട്ടി മദ്യ നിരോധനം തന്നെ ഏർപ്പെടുത്താനായിട്ട് പോയി. ഇങ്ങനെയാണോ ഒരു കാര്യം നടപ്പാക്കേണ്ടത്? ഇത് അടിസ്ഥാനപരമായി ഇവർക്ക് ഇതിനെപ്പറ്റി ആത്മാർത്ഥതയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അതല്ലെങ്കിൽ ഇതെങ്ങനെ നടപ്പാക്കുമ്പോൾ ഇത്രയും രൂപ എങ്ങനെ ഉണ്ടാക്കണം, അതിന് പകരം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു സാമൂഹ്യ പ്രശ്നം കൂടിയാണത്, സാമ്പത്തിക പ്രശ്നവുമാണ് സാമൂഹ്യ പ്രശ്നമാണ്, അതിന് വ്യക്തമായൊരു നേരം ഉണ്ടാക്കുക. ഇവിടെ സുധീരനെ KPCC പ്രസിഡന്റിനെക്കുറിച്ച് ധാരണയൊന്നുമില്ലേ ശ്രീ പി രാജൻ? ഒരു നയം, ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവാൻ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റിമറിക്കാൻ ഒരു സാധ്യത ഉണ്ടാവുമെന്ന് ശ്രീ VM സുധീരൻ അറിവില്ലേ? ഇല്ലല്ലോ, അത് പറഞ്ഞു പോവുകയല്ലേ പല കാര്യങ്ങളും, പറഞ്ഞാണല്ലോ ഇവിടെ നയമുണ്ടാകുന്നത്. അല്ലാതെ ഈ കഴിഞ്ഞ അത് ശ്രീ AK ആനയുടെ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായി, സ്വകാര്യ കോളേജ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനുള്ള തീരുമാനം സർക്കാരിൻ്റെ നട്ടലൊടിക്കുന്നത് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. ഇതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കേസാണ് മറ്റത്. അത് പറഞ്ഞ് ഒരു വ്യക്തമായ ധാരണ ഇല്ലാതെ പൈസ ഇവിടെ നിന്നുണ്ടാവും, ഇതിന് സാധ്യത വന്നാൽ. ഇപ്പോൾ എന്തായി, അപ്പോയിൻമെൻറ്റ് കാശ് മേടിക്കാൻ മാത്രം മാനേജ്മെൻറ്റും സർക്കാർ ശമ്പളം കൊടുക്കാനുള്ള അവസ്ഥ വന്നില്ലേ? ഒന്നും ആലോചിച്ചിട്ടല്ല പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാവും, ഒരു നയരൂപവൽക്കരണ സമിതി ഉണ്ടാവും, ആ നയങ്ങൾ ബദൽ ബിൽ അധികാരത്തിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് തയ്യാറാക്കും. അങ്ങനെയൊക്കെ നടക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യം ഇവിടെയുണ്ട്. ഇവിടെ അങ്ങനെയല്ല, മുന്നണി രൂപവൽക്കരിക്കുന്നത് തന്നെ പലപ്പോഴും മിനിമം പരിപാടി മുന്നണി രൂപവൽക്കരിച്ച് കഴിഞ്ഞിട്ട് പ്രഖ്യാപിക്കുകയും ഞങ്ങളൊരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചതാണെന്ന് പിന്നീട് അധികാരത്തിൽ വരുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ 30 കൊല്ലത്തെ കേരള ചരിത്രം. അല്ലാതെ ഏതെങ്കിലും മാനിഫെസ്റ്റോൻ്റെ പേരിലൊന്നുമല്ല ഇവിടെ ഉണ്ടാകുന്നത്. ഈ ചരിത്രം നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് മദ്യ നിരോധനം പോലെ വലിയ ഗുരുതരമായ പ്രശ്നത്തിൽ സർക്കാരിനെ കൊണ്ട് പ്രതിസന്ധിയിൽ എത്തിക്കുന്നത് കൊണ്ടാണ്, അല്ലാണ്ട് മദ്യ നിരോധനത്തിന് എതിരായതുകൊണ്ടല്ല. സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാകാതെ നോക്കാൻ ഇപ്പോൾ ഹൈക്കമാൻഡും താല്പര്യം കാണിക്കും, അതുകൊണ്ട് സുധീരൻ വഴങ്ങേണ്ടി വരും.
അല്ല ഈ സുധീരൻ ശ്രീരാജൻ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ഒരു സ്ഥാനമാണ് ഏറ്റെടുക്കുന്നത്. എല്ലാവരെയും മദ്യമാഫിയുടെ ആളായി സുധീരൻ ചിത്രീകരിക്കുന്നു എന്നൊക്കെയാണ് ഉമ്മൻചാണ്ടിയുടെയും മറ്റുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരുടെയും അവരുടെ എല്ലാം പരാതി. ഇത്തരം ഒരു സാഹചര്യം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കണമെന്നും ഇവരെല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ സുധീരൻ ഈ നിലപാടിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യം അല്ലേ ഉണ്ടാവുക ശ്രീരാജൻ? അതിനാണ് സാധ്യത. അല്ലെങ്കിൽ സ്ഥാനം കളയേണ്ടി വരും. സ്ഥാനം കളഞ്ഞാൽ അതുമില്ല ഇതുമില്ല എന്നുള്ളതാവും. അത്ര തന്നെ സ്ഥാനം കളയേണ്ടി വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയം ഇപ്പോൾ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനും കളയേണ്ടി വരും. അദ്ദേഹം ഞാൻ പറയുന്നത് പലർക്കും ശബരിമല പോയൊക്കെ പോയപ്പോൾ ഊമ സംസാരിച്ചു എന്ന് പറയുന്ന പോലെയുള്ള ഒരു തരം വ്യാമോഹം പോലെയാണല്ലോ ചിലവർക്ക് പുരോഗമനം പെട്ടെന്നുണ്ടാവുന്നത്. പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള ആളുകളിലെ ഇവരൊക്കെ 10-75-70 വയസ്സ് കഴിഞ്ഞവരാണ്. ആ കാലത്തൊന്നും ഇല്ലാത്ത ഒരു ആത്മാർത്ഥ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ അത് അത്ര വിശ്വസിക്കില്ല. അത് അപ്പുറത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും ഇമേജ് ബില്ലിങ്ങിനൊക്കെയാണ് ആൾ വിശ്വസിക്കും. അത് നിങ്ങൾ പറഞ്ഞ എത്ര കുറ്റപ്പെടുത്തലും കാര്യമില്ല. അതിനൊരു ചരിത്രം വേണം. ആ ചരിത്രത്തിൽ സുധീരനും മറ്റു രാഷ്ട്രീയക്കാരെ പോലെ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം തീർച്ചയായും ഒരു മൂന്നാമതൊരാൾ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വന്നതായ ഒരു ഒരു ചിത്രമെങ്കിലും വന്നല്ലോ. ഉമ്മൻചാണ്ടി, എ കെ ആന്റണി അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മൂന്നാമതൊരാൾ കൂടി ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വന്നതായുള്ള ഒരു ധാരണയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സുധീരന് സാധിച്ചു എന്നല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്? അത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. ആ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ചെയ്തതാണ്. തീർച്ചയായും അത് അദ്ദേഹം കൊണ്ടല്ല വിജയിച്ചത്. രണ്ടുപേരും മുന്നണി കൊണ്ട് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടായത്. മാത്രമല്ല പ്രതിപക്ഷം വളരെ ദുർബലമായതുകൊണ്ടാണ്. തമ്മിൽ തർക്കം തന്നെയായിരുന്നു. ഇപ്പോഴും പ്രതിപക്ഷം ദുർബലമാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ മറ്റേ ഐക്യനാഥിനോട് പ്രബലമായ ശക്തി. അതല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ അങ്ങനെയാണോ ശ്രീ ചെറിയാൻ ഫിലിപ്പ്, പ്രതിപക്ഷം ദുർബലമായതുകൊണ്ടാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്? അതൊരു ശക്തിയായി മാറുന്നുണ്ടോ ഐക്യജനാധിപത്യ മുന്നണിയിൽ? പ്രതിപക്ഷം ദുർബലമാണ് എന്നുള്ളത് ഒരു കള്ളപ്രചരണമാണ്. പ്രതിപക്ഷം ദുർബലമൊന്നുമല്ല, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സമരം ചെയ്യാന്ന് പറഞ്ഞാൽ അടക്കം കാര്യമില്ല. കാരണം അങ്ങനെ ഒരു എന്നും സമരം എന്നുള്ള ഇതിനോടൊന്നും കേരള ജനങ്ങൾ യോജിക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ പറയേണ്ടത് പറയുന്നുണ്ട്. ഒരു മന്ത്രിസഭയെ ഉമ്മൻചാണ്ടി രാജിപ്പിച്ച് അടങ്ങൂ എന്ന വാശിയിൽ ഇങ്ങനെ അങ്ങനെ നടക്കുന്നതല്ല. ഈ സുധീരൻ്റെ ജനപ്രിയതയിൽ കോട്ടം തട്ടിയിട്ടുണ്ടെന്ന് സമ്മതിക്കാൻ ഒരിക്കലും പറയാൻ പറ്റില്ല. അതാ ജനപ്രിയത എന്ന് പറയുന്നത് അങ്ങനെ ഒരു അളവുകളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ സുധീരൻ ഒരു യാഥാർത്ഥ്യമാണ്. അതായത് കേരളത്തിൽ പണ്ട് ആന്റണി കരണ രണ്ട് ഗ്രൂപ്പ്, അത് കഴിഞ്ഞ ശേഷം ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, രണ്ട് ഗ്രൂപ്പ്. ഇത് സുധീരൻ്റെ ഗ്രൂപ്പില്ലെങ്കിൽ പോലും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ സുധീരൻ ഒരു ഫാക്ടറാണ്. അതായത് ആന്റണി തന്നെ ഇപ്പോൾ സുധീരൻ്റെ യാത്ര കഴിഞ്ഞ് പോന്നു. ഇവിടെ ശാരീരികമായല്ല, മാനസികമായി യോജിക്കണം. അത് പറഞ്ഞെന്താ, ഉമ്മൻചാണ്ടിയും സുധീരനും രമേശ് ചെന്നിത്തലയും ഈ മൂന്ന് പേർ ആണ് പ്രധാന നേതാക്കന്മാർ എന്ന് ആന്റണി അടിപൊളിയായിട്ട് പറഞ്ഞു. എൻ്റെ അർത്ഥം എന്താ, സുധീരനും കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു ഫാക്ടറാണ്. ഇനി ഇവർക്ക് ആർക്കാണ് ജനപ്രീതി എന്നൊന്നുള്ളതൊന്നും നമുക്കിപ്പം നോക്കാൻ പറ്റുന്നതല്ല. എങ്കിൽ പോലും സുധീരനും യാഥാർത്ഥ്യമാണ്. ഈ മൂന്ന് പേരുണ്ട്. അപ്പോൾ ഈ മൂന്ന് പേരും ഒരാൾ മുഖ്യമന്ത്രിയാണ്. രണ്ട് പേർക്ക് മുഖ്യമന്ത്രി ആവാനുള്ള ചാൻസ് ഉള്ളവരാണ്. അല്ലെങ്കിൽ അതിൽ പരിഗണിക്കപ്പെടാനുണ്ടായിരുന്നു. ഇനി നാളെയും മറ്റന്നാളോ ഡി സി സി പ്രസിഡന്റുമാരുടെ യോഗം വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ബോധപൂർവ്വം ചില ആളുകൾ കളിക്കുന്ന കളിയെന്നല്ലാതെ കോൺഗ്രസിൽ നിയമസഭാ കക്ഷി യോഗം വിളിച്ചാൽ സ്വാഭാവികമായിട്ടും കെ പി സി പ്രസിഡന്റ് വിളിക്കണം. ഈ ആന്റണി കെ പി സി പ്രസിഡന്റായ നിയമമുണ്ട്. സാധാരണഗതിയിൽ നിയമസഭാ കക്ഷി യോഗം ചെല്ലുമ്പോൾ കെ പി സി പ്രസിഡന്റും കോൺഗ്രസിലെ യു ഡി എഫ് കൺവീനർ വരാറുണ്ട്. യു ഡി എഫ് ചെയർമാനും കൺവീനർ എന്ന് പറഞ്ഞ പോലെ തന്നെ കെ പി സി പ്രസിഡന്റും കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി വരാറുണ്ട്. നേരത്തെ ശ്രീ പി രാജൻ പറഞ്ഞു, അതായത് പണ്ട് കേരളകൗമുദി കേസിൽ അടികോടിക്കെതിരെ ഒരു ആശയം വന്നപ്പോൾ ഗവൺമെൻറ്റാണ് കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്. ആർക്ക്? കേരളകൗമുദിക്കെതിരെ. ആന്റണി നടത്തി ചേർന്ന കെ പി സി സി യോഗം ചേർന്നിട്ട് പിൻവലിക്കണമെന്ന് പറഞ്ഞു. കരുണാകരൻ മാനസികമായി അതിനോട് യോജിപ്പുണ്ടായിരുന്നു, എന്നിട്ടും പിൻവലിച്ചു. അന്ന് സംഘടനയ്ക്കായിരുന്നു പ്രാധാന്യം. കെ പി സി പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് കർണാടക കാലം തന്നെ വന്നപ്പോൾ കരുണാകരനും ഉമ്മൻചാണ്ടിയും വന്നപ്പോഴത്തേക്കൊണ്ട് അവരുടെ ആശ്രിതന്മാരായ കെ പി സി പ്രസിഡന്റ് വന്നു. രമേശ് ചെന്നിത്തലയെ പോലും അങ്ങനെ ആശ്രിതരായി രമേശ് നിർത്തി. അവസാനം രമേശിന് മനസ്സിലായി തന്നെ വിഴുങ്ങാൻ ശ്രമിക്കുന്നു. ഈ ചെരുന്നയിൽ വെച്ച് വിലാസ്രാവു ദേശ്മുഖിൻ്റെ സാന്നിധ്യത്തിൽ ഒരു താക്കോൽ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ, ആഭ്യന്തരമന്ത്രി പദവാ, ഉമ്മൻചാണ്ടി കൊടുക്കില്ല, തിരുവഞ്ചൂരാഷ്ട്രാക്കി. അവസാനം ആന്റണി ഇടപെട്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ പീഡനങ്ങൾക്കിരയായവരാണ് കെ കരുണാകരനും ആന്റണിയും. ഇപ്പോൾ രമേശ് ചെന്നിത്തല പീഡനക്കിരയായി, അതാണ് ആന്റണി രക്ഷിച്ചു. 20 വർഷമായി ഉമ്മൻചാണ്ടിയുടെ പീഡനങ്ങൾക്ക് അടികെട്ട് തളർന്നു കിടന്നിരുന്ന സുധീരനെ പൊക്കിയത് ആന്റണിയാണ്. അത് ചരിത്രപരമായ നീതിയാണ്. അപ്പം അതുകൊണ്ട് ആർക്കും ആരെയും അങ്ങനെ തകർക്കാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. ശക്തിയുണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു വെല്ലാസുണ്ട്. സുധീരനെ ചിലപ്പോൾ വ്യക്തിപരമായ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ പറ്റില്ല. നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ശ്രീ പി കെ ഫിറോസ്, ശ്രീ പി രാജൻ പറഞ്ഞ പോലെ എക്സൈസ് വകുപ്പ് മുസ്ലിം ലീഗ് ഏറ്റെടുക്കില്ല അല്ലേ?
അല്ല, അത് ഒരു വകുപ്പ് ഏറ്റെടുക്കുന്നതും ഒരു മദ്യം നിരോധിക്കണമെന്ന് പറയുന്നതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഒരു വകുപ്പ് വേണമെങ്കിൽ വിശ്വാസപരമായി വേണമെങ്കിൽ ഏറ്റെടുക്കാതിരിക്കാം, അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഒരു സമൂഹത്തിൽ ഒരു നയം നടപ്പിലാക്കുന്നത് അത് വിശ്വാസപരമായി മാത്രമാണെന്ന് പറയുന്നത് അതിനെ വളരെ പരിമിതപ്പെടുത്തലാണ്. രാജൻ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു, ഇവിടെ ഇടതുപക്ഷം ദുർബലമാണ്. ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത് സത്യമല്ല. കാരണം സി കെ ജാനുവിൻ്റെ ഒരു ചെറിയ പാർട്ടി 5 മാസത്തിലധികം ഇവിടെ ഒരു സമരം സംഘടിപ്പിച്ചിട്ട്, ഇവിടെ ചെറിയാൻ ഫിലിപ്പ് എന്താ പറഞ്ഞത്, ഉമ്മൻചാണ്ടി രാജിവെച്ചേ അടങ്ങൂ എന്നൊന്നും ഇടതുപക്ഷം ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നല്ലേ. ഉമ്മൻചാണ്ടി രാജിവെച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്താൻ വേണ്ടി പോയവർ 2 ദിവസം പോലും അവിടെ ഉപരോധം നടത്താതെ തിരിച്ചു പോരുന്ന ദയനീയ കാഴ്ച കേരളം കണ്ടില്ലേ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രതിപക്ഷം ദുർബലമായത് പിന്നെ UDF അല്ല പ്രതിപക്ഷത്തിൻ്റെ അനൈക്യം ഉണ്ട് എന്നുള്ളതെന്ന് മാത്രമല്ല, ഒരു ജനകീയ വിഷയങ്ങളും ഏറ്റെടുക്കാൻ പ്രതിപക്ഷത്തിന് ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പഴുതുകൾ കൊടുക്കാതെ UDF ഗവൺമെൻറ് ഇത്രയും മുമ്പോട്ട് പോയി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. വളരെ നല്ലൊരു പ്രതിപക്ഷത്തിന്റെ സ്ഥാനം വളരെ കൃത്യമായി ഏറ്റെടുക്കുന്ന ഒരു ഭരണപക്ഷത്തെ പാർട്ടിയുടെ പ്രമുഖ പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിൽ ശ്രീ VM സുധീരന്റെ ആദർശ രാഷ്ട്രീയത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഫിറോസ് കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല, കേട്ടില്ല, കേട്ടില്ല. VM സുധീരൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ, KPCC പ്രസിഡന്റിന്റെ ആദർശ രാഷ്ട്രീയ സാന്നിധ്യത്തെ കേരളത്തിലെ മുസ്ലിം ലീഗ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അദ്ദേഹം KPCC പ്രസിഡന്റായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും അദ്ദേഹത്തിൻ്റെയൊക്കെ തീരുമാനങ്ങളെ മുസ്ലിം ലീഗ് അതേ അർത്ഥത്തിൽ തന്നെ എടുക്കും. ഒരു മുന്നണിയിലൊരു ഘടകകക്ഷി എന്ന നിലയിൽ കോൺഗ്രസിന് കൊടുക്കേണ്ട അതേ പരിഗണനയും ഗൗരവവും ഒക്കെ എല്ലാ കാലത്തും ലീഗ് കൊടുത്തിട്ടുണ്ട്. അതിനി മുമ്പോട്ട് കൊടുക്കുകയും ചെയ്യും. ഇപ്പോഴുള്ള പ്രതിസന്ധിയൊന്നും ഒരു പ്രതിസന്ധിയായി ഞങ്ങൾ കാണുന്നില്ല. തീർച്ചയായും ശരിയാണ്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലാണ് ചോദിക്കുന്നത് ശ്രീ ഫിറോസ്. മദ്യനയത്തിൻ്റെ കാര്യത്തിലെങ്കിലും ഒരു സമാന ചിന്താഗതി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും KPCC പ്രസിഡന്റിനും ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതല്ലേ? തീർച്ചയായും ലീഗിൻ്റെ നിലപാടിനൊപ്പം അദ്ദേഹം നിൽക്കുന്നു എന്നേ ഉള്ളൂ. കാരണം അദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കുന്നതിൻ്റെയൊക്കെ എത്രയും മുമ്പ്, അപ്പോൾ അദ്ദേഹം ആ നേരത്തെ പറഞ്ഞിരുന്നത് 418 വാറുകൾ പൂട്ടണമെന്ന് മാത്രമായിരുന്നു. അപ്പോഴും ലീഗിൻ്റെ നിലപാട് സമ്പൂർണ്ണ മദ്യനിരോധനമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പുതിയ ലീഗിൻ്റെ മദ്യനിരോധനത്തോട് അടുത്ത ഒരു നിലപാട് വന്നപ്പോൾ അതിന് അദ്ദേഹത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. അദ്ദേഹം അങ്ങനെ ലീഗിൻ്റെ ഒരു നിലപാടിനനുസരിച്ച് നിൽക്കുമ്പോൾ അതായത് ഒരു ഘടകകക്ഷിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ പറയുന്ന കക്ഷി മറ്റൊരു ഘടകകക്ഷിയുടെ നേതാവായ PC ജോർജ് ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം ഒന്ന് കാണാം നമുക്ക്. ഒരു നിമിഷത്തിനകം തിരിച്ചു വരാം. ഇപ്പോഴത്തെ സാഹചര്യം ഹൈക്കമാൻഡ് ശ്രീ PC ജോർജ് MLA ഇന്ന് മാധ്യമങ്ങളോട് ഇന്നത്തെ സംഭവ വികാസത്തെ കുറിച്ച് പ്രതികരിച്ചു. അല്ല, അങ്ങനെ സുധീരൻ കെട്ടിപ്പിച്ച് ഇരിക്കുന്ന ഗവൺമെന്റ് സുധീരന്റെ കുടുംബസ്വത്വമല്ലോ ഇത്. മനസ്സിലായില്ലേ? അർത്ഥം മനസ്സിലായോ? അതായത് ഇപ്പൊ PC ജോർജ് പ്രഖ്യാപിച്ച് ഞാൻ നടപ്പാക്കണോ, ഞാൻ നടപ്പാക്കാൻ പറ്റുമോ? അഭിപ്രായം അദ്ദേഹത്തിന് പറയാം, പക്ഷേ അത് ഏത് നടപ്പാക്കണം നടപ്പാക്കണ്ടെന്ന് UDF തീരുമാനിക്കും. കോൺഗ്രസ് തന്നെ തീരുമാനിച്ച് സൗരം പറഞ്ഞാൽ തന്നെ ഭരിച്ചോട്ടെന്ന് ഇപ്പം മറ്റുള്ളവർ പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതൊരു മുന്നണിയാണ്. മുന്നണി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. അങ്ങനെ ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണ് UDF ക്യാബിനറ്റ് തീരുമാനിക്കുക. നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. UDFലെ 2 വ്യത്യസ്ത പാർട്ടികളുടെ പ്രതിനിധികൾ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. UDFൽ ഇതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് തന്നെ അനുമാനിക്കാവുന്ന സാഹചര്യമാണോ ശ്രീ ചെറിയാൻ ഫിലിപ്പ്? അവസാനമായി, PC ജോർജ് പറയുന്നത് VM സുധീരന്റെ കുടുംബസ്വത്തല്ല കോൺഗ്രസ് എന്നാണ്. ഉമ്മൻചാണ്ടിയുടെ കുടുംബസ്വത്തല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കൊണ്ട് പരസ്പരം മാനിക്കാനുള്ള ഒരവസ്ഥ കോൺഗ്രസിൽ ഇന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് അവിടെ ദുരന്തങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. UDFലും ആ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത തരത്തിൽ നേതൃത്വപരമായ ഒരു സഹിഷ്ണുത ഉമ്മൻചാണ്ടിക്കില്ല. ആ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വ പരാജയം തന്നെയാണ് ഇവിടുത്തെ UDFന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത്ഭുത രോഗശാന്തി എന്ന് പറഞ്ഞിട്ട് ജനസമ്പർക്കം എന്ന് റോളിറങ്ങി തെരുവുപരം നടത്തിയൊരു കാര്യമില്ലല്ലോ. സെക്രട്ടേറിയറ്റ് ഇരുന്ന് ഭരിക്കേണ്ട ഒരാൾ ഈ നേരത്തെ ആരോ പറയുന്നത് കേട്ടു ഉമ്മൻചാണ്ടിയുടെ നേട്ടങ്ങൾ ജനങ്ങൾ മുമ്പിൽ എത്തിക്കാൻ സുധീരൻ സമ്മതിക്കുന്നില്ലെന്ന്. എന്താ നേട്ടം ചോളാർ? എന്തെല്ലാം കഥകളുണ്ട് ഈ കഴിഞ്ഞ ഒരു 4 വർഷത്തിലുണ്ടാക്കിയ വിവാദങ്ങൾ. സുധീരൻ വളരെ കൂളാണെന്ന് സുധീരൻ പറയുന്നു. സുധീരൻ കൂളാണ് കാരണം നഷ്ടപ്പെടാനൊന്നുമില്ല. സുധീരൻ അങ്ങനെ വെസ്റ്റേൺ ഡ്രസ് ആണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ വെസ്റ്റേൺ ഡ്രസ് ഉണ്ട്, ധാരാളം ഉണ്ട്. ശ്രീ ഡി സുഗതൻ, അവസാനമായി താങ്കൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ഡി സുഗതൻ, ഈ ചെറിയ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല. ചെറിയാൻ ഫിലിപ്പേ, ഇത് ചെറിയാൻ ഫിലിപ്പ് ഉണ്ടായിരുന്ന കാലത്തെ കോൺഗ്രസ് അല്ല ഇത്, അത് മനസ്സിലാക്കണം. ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞൊക്കെ പഴയ ഓർമ്മ വെച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഈ പ്രശ്നമൊക്കെ 2 ദിവസത്തേക്ക് ആയുസുള്ളതിന്,
കോഴി വോട്ടുമായിട്ട് പോലെ ഇരിക്കും. എല്ലാ വാർത്തകൾക്കും അത്രേ ആയുസുള്ളൂ അല്ലേ ശ്രീ പി രാജൻ? കൊച്ചിയിൽ നിന്ന് വാർത്തകളുടെ ഒരു കാലാവധി വളരെയധികം കുറഞ്ഞിരിക്കുന്നു. 24 മണിക്കൂറിലധികം ഒരു വാർത്തയ്ക്ക് പ്രസക്തി ഇല്ലാതായി പോകുന്ന അവസ്ഥ, ഒരു പഴയ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ യു ഡി എഫ് നിയോഗിച്ചിട്ടാണ് ഗവൺമെൻറ് തീരുമാനമെടുത്തതെന്ന് മറക്കരുത്. സുധീരൻ എന്ത് പറയുമ്പോഴും യു ഡി എഫിൻ്റെ നിയോഗം അനുസരിച്ചാണ് ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടുള്ളത്. അത് ഉമ്മൻചാണ്ടി ഏകപക്ഷീയമായി എടുത്തിട്ടുള്ളതല്ല. സത്യത്തിൽ യു ഡി എഫിൽ നിന്ന് പിൻവാങ്ങുകയോ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യണമെന്ന് ആ കാര്യം നമ്മൾ വിസ്മരിക്കരുത്. യു ഡി എഫിൻ്റെ തീരുമാനം അനുസരിച്ച് ഗവൺമെൻറ് തീരുമാനം എടുക്കുകയാണ് ചെയ്തത്, നിർദ്ദേശം അനുസരിച്ച്. അല്ല, ഇത് എനിക്കറിയാനുള്ള താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഒരു അവസാന ചെറിയ ഫിലിപ്പ് പറയും. അതായത് യു ഡി എഫ് തീരുമാനമെടുത്തതിന് ശേഷം ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും സുധീരൻ്റെ പ്രസ്താവന വന്നതിന് ശേഷവും ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് പറഞ്ഞു ലീഗിനെ യോജിപ്പില്ല, ഈ ലീഗിൻ്റെ അനുമതി കൂടി അല്ല. അതുകൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പാണ്. അത് അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു വളരെ കർശനമായ സുധീരൻ പ്രസ്താവന എഴുതി കൊടുക്കുകയായിരുന്നു. ഏറ്റവും കാർക്കശ്യമുള്ള ഭാഷയിലാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിൻ്റെ ഏകകണ്ഠമായ തീരുമാനമാണെന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസ്സിലെ ഒരു മഹാപുരുഷ സുധീരൻ എൻ്റെ വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധീരൻ എൻ്റെ കൂടെ എം എൽ എ ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല, സുധീരൻ്റെ ആശയം. ഞാൻ സുധീരൻ്റെ ആശയത്തോട് യോജിക്കുന്ന ആളല്ല, സമ്പൂർണ്ണ മധ്യതരത്തോട് നിൽക്കുന്ന ആളല്ല. എങ്കിൽ പോലും സുധീരൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് യു ഡി എഫിൽ. പ്രബല രണ്ടാമത്തെ കക്ഷിയാണ്, അവരുടെ അഭിപ്രായം വ്യത്യസ്തമാണ്. ചെറിയ കക്ഷികൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ആ വ്യത്യസ്തങ്ങളെല്ലായ അഭിപ്രായങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഏകപക്ഷീയമായി ഉമ്മൻചാണ്ടി അടിസ്ഥാന. നാളെ എന്ത് സംഭവിക്കും ഈ വിഷയത്തിൽ? കഴിഞ്ഞു, നമ്മൾ അവസാനിപ്പിക്കാൻ അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് അങ്ങനെ കെട്ടടങ്ങുന്നൊന്നും അല്ല. കെട്ടടങ്ങില്ല, നീറിപ്പുകയും ധാരാളം കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ആ അത് നീറിപ്പുകയും ചെയ്യും. മദ്യനയ വ്യതിയാന തീരുമാനത്തിൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണയുമായി 31 എം എൽ എമാർ ഇന്ന് ക്ലിഫ് ഹൗസിൽ അണിചേർന്നിരിക്കുന്നു. വി എം സുധീരൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഈ വാർത്തയ്ക്ക് അധികം ചൂടില്ലെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ ഇത് കത്തിയെറിയാൻ പോവുകയാണ് യു ഡി എഫിലും കോൺഗ്രസിലും എന്ന് മറ്റൊരു കൂട്ടർ വാദിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ചയ്ക്ക് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ശ്രീ ഡി സുഗതൻ കോൺഗ്രസ് നേതാവ്, ചെറിയാൻ ഫിലിപ്പ് രാഷ്ട്രീയ നിരീക്ഷകൻ, പി രാജൻ മാധ്യമപ്രവർത്തകൻ, പി കെ ഫിറോസ് യൂത്ത് ലീഗ് നേതാവ്, ഒപ്പം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ.